നമസ്കാരം. ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് അവരൊരു തന്ത്രം ആവിഷ്കരിച്ചിരുന്നു, അതായത് മിസ്റുകോൾ അടിച്ചാൽ എല്ലാവർക്കും മെമ്പർഷിപ്പ്. എന്തായാലും അറിയാതെ ആ നമ്പർ കണ്ട് പലരും ഒന്ന് അടിച്ചു നോക്കാമെന്നൊക്കെ കരുതി അടിച്ച് പലരും അവരറിയാതെ പാർട്ടി മെമ്പർമാരായ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. അതുപോലെ പലരും അത്തരത്തിൽ പിന്നീട് അവരൊട്ടും പ്രതീക്ഷിക്കാതെ രാജ്യസഭാ മെമ്പറും അതുപോലെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആയിട്ടുള്ള കഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വ്യാപകമായി ബി ജെ പി പുതിയ ഒരു തട്ടിപ്പ് തന്ത്രവുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് നാട്ടിൽ സാമൂഹിക മാധ്യമങ്ങളിലൊന്നും അത്ര സജീവമല്ലാത്ത ആളുകളെ, നിങ്ങൾക്ക് ഞങ്ങളൊരു അവാർഡ് തരുന്നുണ്ട്, നിങ്ങൾ അവാർഡിന് അർഹനാണ്, നിങ്ങളെ ഞങ്ങളൊന്ന് അനുമോദിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. അത്തരത്തിലുള്ള ആളുകളെ അനുമോദിക്കുന്നു, അവസാനം അവരെ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുക്കുന്നു. ബി ജെ പിയുടെ അക്കൗണ്ടുകളിൽ, സാമൂഹിക മാധ്യമങ്ങളിലെ ബി ജെ പിയുടെ അക്കൗണ്ടുകളിൽ വ്യാപകമായി ബി ജെ പിയിലേക്ക് വന്ന സി പി എമ്മുകാരന് സ്വാഗതം, കോൺഗ്രസ്സുകാരന് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് വലിയ തട്ടിപ്പ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആളനക്കമില്ലാത്ത പ്രദേശങ്ങളിൽ ആളെ ചേർക്കാൻ മേലെ നിന്നുണ്ടാകുന്ന സമ്മർദ്ദത്തിന് പ്രിയപ്പെട്ട ബി ജെ പിക്കാര, ഇത്തരത്തിലുള്ള നാണം കെട്ട പരിപാടികൾ ഇനിയെങ്കിലും നിങ്ങൾ നടത്തരുത് എന്നൊരു അഭ്യർത്ഥന ഞാൻ ആദ്യമായി മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും ആ തട്ടിപ്പിനിരയായ, എന്നെ ബി ജെ പി ആക്കി അവഹേളിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. അറിയപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ ബി ജെ പിയുടെ ആളാണ് കൂട്ടുകാരൻ. അങ്ങനെ എന്നെ ആൾക്കാർക്ക് പൊന്നാട എണീക്കുന്നുണ്ട്, ദാസേട്ടൻ്റെ പേര് വന്നിട്ടുണ്ട്, ദാസേട്ടൻ എന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് ക്ഷണിക്കാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ടൈമും മീറ്റിങ്ങിലുള്ള വീടും പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പൊന്നാട അണിയിക്കാന്നുള്ളതല്ല പറഞ്ഞത്, പൊന്നാട അഞ്ചാൾക്ക് അണിയിക്കുന്നുണ്ട്, ദാസേട്ടൻ്റെ പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോന്നു. ഇവൻ പിറ്റേ ആഴ്ചയിൽ വന്ന് മീറ്റിങ്ങിൻ്റെ തലേ ദിവസം വന്ന് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ വീട്ടിലില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിലെത്തി. ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ ആൾ എൻ്റെ ഫോണിൽ വിളിച്ചു, വീട്ടിൽ വന്നിട്ടായിരുന്നു, ക്ഷണിക്കാൻ വന്നിട്ടായിരുന്നു, ദാസേട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഫോണ് വിളിക്കുകയാണ്, നാളെ 6 മണി 6:30 ദാസേട്ടനെ വണ്ടി പറഞ്ഞയക്കും, എന്നാലും എൻ്റെ ഓട്ടോറിക്ഷ വരാം, അല്ലെങ്കിൽ ബൈക്ക് പറഞ്ഞയക്കും. അപ്പോൾ ദാസേട്ടൻ കഴിഞ്ഞ് ബൈക്കിൻ്റെ മുകളിൽ വരണം, മീറ്റിങ്ങിൽ വരണം, പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആൾക്കാർക്ക് പിന്നെ തിരുമേനിക്ക്, ഭാസ്കരേട്ടൻ, അങ്ങനെയുള്ള അഞ്ചാളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇവിടെ രാധാന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുണ്ട്, എൻ്റെ താഴെയാണ്, എന്നിരുന്നാലും രാധാന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ഈ രാധ സി പി എമ്മിൻ്റെ ആളാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ. അല്ല, അത് അവർക്ക് അവാർഡ് കൊടുക്കണത് നമ്മുടെ പേര്, ഒരു വണ്ടി ഇടിച്ചിട്ട് രണ്ട് പേര്, ഒരു ആണൊരു പെണ്ണും റോട്ടിൽ കിടന്ന് കടയാണ്. അപ്പോൾ ഇക്കണ്ട ആൾക്കാർ ആണുങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആരും അവിടെ തയ്യാറായില്ല കൊണ്ടുപോകാനായിട്ട്. ഞാൻ വണ്ടി വിളിച്ചിട്ടാണ് കൊണ്ടുപോയത്. അത് കാരണം കൊണ്ട് അവർക്കൊരു പൊന്നാട അല്ലെങ്കിൽ അവാർഡ് കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ട്. ദാസേട്ടൻ്റെ പേരും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഇവരായിട്ട് തരികയാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് ഒരു ദിവസം ഇപ്പം വയ്യാണ്ടിരിക്കുകയാണ്, ഒരു ദിവസം കൂലിവാശി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കണക്ക് പോയിട്ട് ഞാൻ വണ്ടി വന്നപ്പോൾ ഞാൻ വണ്ടിയിൽ അവിടെ പോയി. ആ മീറ്റിംഗ് കഴിയുന്നവരെ നിന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്നു കേട്ട് പേര് എനിക്കറിയില്ല, അഖില എൻ്റെ തലത്തിൽ ഉള്ള ഒരു സ്ത്രീയാണ് വന്നിട്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് അഞ്ചാൾക്കും പൊന്നാട അണിയിച്ച് അവരെ പറഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ അവർക്ക് അവർ പോയതിന് ശേഷമാണോ എനിക്ക് തരണേ എന്ന് എനിക്ക് അറിയില്ല. ഇവർ ഇവരുടെ ഒരു ഇത് ഷോള് ധരിച്ചു. അപ്പോൾ ആ ഷോള് തന്നതിന് സമയം പൊന്നാട അണിയിച്ചിട്ടാണല്ലോ മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്തെങ്കിലും കിട്ടുകയെന്നുള്ള കണക്ക് കൂട്ടി ഞാനും ഇവിടെ ഇരുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നമ്മളെല്ലാവരും ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അത് ഞാൻ വേറെ രീതിയിലാണ് പറഞ്ഞത്, അത് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ നല്ല ടൈമാണെങ്കിൽ അവനെ ഞാൻ പുറത്ത് വിളിച്ചു വന്നിട്ട് റൂട്ടിൽ വന്നിട്ട് അത്ര കൊടുക്കത്തില്ല. അതൊന്നും ഇതിൽ പറയേണ്ടത് അത് വിഷയമില്ല. അങ്ങനെയാണ് എനിക്ക് ഈ സംഭവം സംഭവിച്ചത്. പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ, ഇവിടെ വിനീഷ് എന്നിട്ട് കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരൻ ഇത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ദാസേട്ടാ ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ ഞാൻ എനിക്കറിയാം, ഞാൻ ആരാ എന്താന്നുള്ളത് എനിക്കറിയാം. ഒരു മീറ്റിംഗ് നീ വിളിച്ചു, നീ വിളിച്ചിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വിളിച്ചിട്ട് നീ പിന്നേക്ക് എന്നെ അവിടെ നിന്ന് ചെയ്തു തന്നിട്ട് പറഞ്ഞേക്കുന്നത് അത് എനിക്കറിയില്ലല്ലോ. അത് അവരുടെ സ്വഭാവം, എൻ്റെ സ്വഭാവമല്ലേ. ഞാൻ ആരാണെന്ന് എനിക്ക് അന്തിമം കുറച്ച് ഇന്നത്തെ വരെ എനിക്കറിയാം. അല്ല അതല്ല, ഇതിപ്പോൾ എല്ലാവരും അഖില തലത്തിൽ എല്ലാവരും അറിയും. എല്ലാവരും അറിയുമ്പോൾ ദാസേട്ടൻ ഇത് വരയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് പാർട്ടി മാറി എന്ന് പുറമെ അറിയുമ്പോൾ ദാസേട്ടൻ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ വേലൂർ സ്വദേശിയായ ദാസനാണ് നമ്മളോട് ഇതുവരെ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചത്. അദ്ദേഹം ഈ പ്രദേശത്ത് പലപ്പോഴും പല അപകടങ്ങൾ നടക്കുമ്പോൾ, ആളുകൾ കിണറിൽ വീഴുമ്പോഴും അതുപോലെ റോഡിൽ അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എത്തി ആളുകളെ
സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ ആളുകളെ സഹായിക്കുന്ന ആ ദൗത്യത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രണ്ട് പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളൊരു അവാർഡ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി. അവിടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ, അവരുടെ പേര് നിവേദിത എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് ആളെ വ്യക്തമായിട്ട് അറിയില്ല, അവരിദ്ദേഹത്തെ പൊന്നാടയൊക്കെ അണിയിച്ച് പിന്നീട് ആ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായത്, ഇത്തരത്തിൽ ഒരിക്കലും ബി ജെ പിയെ കുറിച്ച് ചിന്തിക്കാത്ത, ഇതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉറച്ചു വിശ്വസിച്ച് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കെങ്കിലും ബി ജെ പിക്കാരാക്കിയിട്ട് ഇവർക്ക് എന്ത് ലാഭമാണുള്ളത്, ഇത്തരത്തിൽ ഞങ്ങളെപ്പോലുള്ളവരെ അവഹേളിക്കരുത് എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എനിക്കും പ്രിയപ്പെട്ട ബി ജെ പി സുഹൃത്തുക്കളോട് അത് തന്നെയാണ് പറയാനുള്ളത്, ഇത്തരം നിഷ്കളങ്കരായ മനസ്സിൽ നന്മയുള്ള ആളുകളെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചതിയിൽപ്പെടുത്തി നിങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞ് നാട്ടിൽ അവർക്കുള്ള ഇമേജ് നശിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥനയോടുകൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.